അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. പ്രിയമുള്ളവരെ, നീട്ടിക്കൊണ്ടു പോകുന്നില്ല. മൂന്നാമത്തെ ഒരു വിഭാഗം മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, വലാ ഇലാ ഖാതി റഹിം, കുടുംബ ബന്ധം മുറിച്ചവനാണോ അവനിലേക്ക് അല്ലാഹുവിന്റെ ആ പാപമോചനമോ നരകമോചനമോ ലഭിക്കുകയില്ല. വിശാലമായി പറയേണ്ട വിഷയങ്ങളാണ്, പക്ഷേ നമ്മുടെ മുന്നിൽ സമയത്തിന്റെ പരിമിതികളുണ്ട്. കുടുംബ ബന്ധം മുറിക്കുന്നവരാണോ സൂക്ഷിക്കണേ, കുടുംബ ബന്ധം മുറിച്ചവരാകാൻ പാടില്ല. എല്ലാവർക്കും കൊടുക്കും, ഭാര്യക്ക് കോരിക്കൊടുക്കും, എന്നാൽ സ്വന്തം കുടുംബത്തിൽപ്പെട്ട ആളുകളുണ്ടാകും വളരെയധികം പ്രയാസപ്പെട്ട് വിഷമിച്ച് ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി കേഴുന്ന ഒരുപാട് കുടുംബങ്ങൾ ഉണ്ടാകും. അവർക്കൊന്നും പണം ചെലവഴിക്കുവാനോ അവർക്കൊന്നും കൊടുക്കുവാനോ യാതൊരു മനസ്സുമില്ല. അതേസമയത്ത് വേറെ പല വിഷയങ്ങൾക്കും ചെലവഴിക്കാൻ അവൻ മുന്നിലാണ്. കുടുംബ ബന്ധം മുറിക്കരുത്. അത് ആരായിരുന്നാലും, അത് എളാപ്പയോടായാലും മൂത്താപ്പയോടായാലും, അതേ നമ്മുടെ കുടുംബത്തിലുള്ള ആരോടായാലും, അവരുമായി കുടുംബ ബന്ധം മുറിച്ചവനാണോ ഈ സദസ്സിൽ വെച്ച് തീരുമാനമെടുക്കണോ. നാളെ രാവിലെ ചെയ്യേണ്ട പരിപാടി എന്താണ്? അങ്ങനെ ഏതെങ്കിലും ഒരു കുടുംബക്കാരോട് കുടുംബ ബന്ധം മുറിച്ചു നിൽക്കുന്നവരാണ്, ചെറിയ നിസ്സാരമായ പ്രശ്നമായിരിക്കും, ഒരു പക്ഷേ സ്വത്ത് തർക്കമായിരിക്കും, ഏതെങ്കിലും ഒരു സ്ഥലം വീതം വെച്ചപ്പോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ നിസ്സാരമായ പ്രശ്നത്തിന്റെ പേരിൽ കുടുംബവുമായി ബന്ധം വിച്ഛേദിച്ചു നിൽക്കുന്നവരാണോ ഈ സദസ്സിൽ വെച്ച് തീരുമാനമെടുക്കണോ. എന്റെ മദനീയം കേൾക്കുന്ന ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഇക്കുകളിലുള്ള മദനീയം കുടുംബങ്ങളെ അവർ ഈ പരിപാടി വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതേ 43,000 ആളുകൾ ഇപ്പോൾ ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ദിക്കുകളിൽ നിന്ന് ഈ പരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ മൊബൈലിന്റെ മുന്നിലും 5, 6, 10, 15, 20, 25, 30, 50 ആളുകൾ ഒരുമിച്ച് കൂടിക്കൊണ്ടാണ് പരിപാടി കേൾക്കുന്നത്. അവരോട് എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വേണ്ട വേണ്ട, കുടുംബ ബന്ധം മുറിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നമുക്ക് വേണ്ട. നന്നാകണേ, നന്നാവണേ, അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ, അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ, അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ, അല്ലാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ, അല്ലാഹു നമ്മുടെ ഹൃദയം നന്നാക്കി തരട്ടെ. ആരോടും വൈരാഗ്യമില്ലാത്ത, വെറുപ്പില്ലാത്ത, കുടുംബ ബന്ധം മുറിക്കാത്ത ഒരു ജീവിതം, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ. അല്ലാഹ് വളരെ നിസ്സാരമായ പ്രശ്നത്തിന്റെ പേരിൽ അല്ലേ എളാപ്പമാര് മൂത്താപ്പമാരുടെ മക്കള് അങ്ങനെ കുടുംബങ്ങളുമായി പിണങ്ങി കഴിയുന്നവര്, എന്തിനാണ്? നാളെ മരിച്ചു കഴിഞ്ഞാൽ അവര് നമ്മുടെ കബറിനടുക്കലേക്ക് വരണ്ടേ? അവര് നമുക്ക് വേണ്ടി യാസീനോദണ്ടേ? അവര് ആരായിരുന്നാലും ഇങ്ങോട്ട് ബന്ധം വിച്ഛേദിച്ചവനാണെങ്കിൽ അങ്ങോട്ട് ചെല്ലണോ? ഉസ്താദേ ഞാൻ സലാം പറയും, അവര് സലാം മടക്കൂല, അത് കുഴപ്പമില്ല, കുഴപ്പമില്ല, നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങൾ നിർവഹിക്കണം, നിങ്ങളോട് പറയപ്പെട്ടിട്ടുള്ളത് ആ ബന്ധം നന്നാക്കാനാണ്. അതുകൊണ്ട് ഇങ്ങോട്ട് മിണ്ടട്ടെ, ഇങ്ങോട്ട് മിണ്ടാതിരിക്കട്ടെ, നമ്മുടെ ദൗത്യം നമ്മൾ ചെയ്യണോ? അങ്ങോട്ട് പോയി മിണ്ടണോ? കുടുംബ ബന്ധം ചേർക്കണോ? എപ്പോഴെങ്കിലും എന്തെങ്കിലും നിസ്സാരമായ വിഷയത്തിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം പൊരുത്തു തരണോ? ഈ റമദാൻ നമുക്ക് നന്നാക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കഴിഞ്ഞ റമദാനിൽ അല്ലാഹുവിന്റെ പള്ളികളിൽ ഭവനങ്ങളിലെ പവിത്രമായ തറാവീഹ് നിസ്കരിക്കാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. മംഗലാപുരത്തെ ഭാഗത്തെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ റമദാനിൽ പള്ളിയിൽ ഒരുമിച്ച് കൂടിയോ നമ്മൾ? തറാവീഹിന്?
ഇല്ല, ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞില്ല. ഈ റമദാൻ അങ്ങനെയാകാൻ പാടില്ല. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. എത്രമാത്രം മനസ്സുകൾ നമ്മൾ വേദനിച്ചു പോയി പോയി അല്ലാഹുവിന്റെ പരിശുദ്ധമായ പള്ളിയിൽ വന്നിട്ട് തറാവീഹ് നിസ്കാരം ഒന്നിച്ച് ജമാഅത്തായി നിസ്കരിച്ചിട്ട് ദുആ ചെയ്ത് പിരിയുമ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷം, ജീവിതകാലം മുഴുവനും റമദാനിന്റെ മഹത്വം എങ്ങാനും നിങ്ങൾ അറിയുമായിരുന്നുവെങ്കിൽ, ജീവിതകാലം മുഴുവനും റമദാനാകാൻ നിങ്ങൾ ആഗ്രഹിക്കുമായിരുന്നുവെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ഈ റമദാനിനെ ഭംഗിയോടെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ. ഒരു സെക്കൻഡ് വായുവിന് വേണ്ടി, ഒരു ചെറിയ നിമിഷത്തിന് വേണ്ടി എത്ര ആളുകളാ കേട്ടുകൊണ്ടിരുന്നത്. ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ദിക്കുകളിൽ ഒരു ശ്വാസത്തിന് വേണ്ടി കാത്തിരുന്നിട്ട് കോടിക്കണക്കിന് ആളുകൾ മരണപ്പെട്ടു പോയില്ലേ? അവരിലൊന്നും പെടാതെ ഒരു കൊല്ലം അല്ലാഹു നമുക്ക് ജീവൻ തന്നില്ലേ? അല്ലാഹുവേ, ഈ വലിയ മഹാദുരന്തത്തിൽ നിന്ന് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ. അല്ലാ കാക്കണേ അല്ലാ. ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. അതേ മൂന്നാം നാലാമത്തൊരു വിഭാഗം, അവരാരാണെന്നറിയോ? ണിക്ക് താഴെ വസ്ത്രം വലിച്ച് ഉരുത്ത് നടക്കുന്നവരാണോ? അവര് അല്ലാഹുവിന്റെ പാപമോചനമില്ലെന്ന് മാത്രമല്ല, നരകത്തിൽ നിന്ന് അയാൾ അല്ലാഹു മോചിപ്പിക്കൂല. ലോകത്തിന്റെ ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഖലീഫയല്ലേ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ അവസാന സമയം തന്റെ ശരീരത്തിൽ നിന്ന് റൂഹ് വിട്ട് പിരിയാൻ നിൽക്കുകയാണ്. ശത്രുവിന്റെ വെട്ടേറ്റുകൊണ്ട് മരണത്തെ മുന്നിൽ കാണുന്ന സമയമാണ്. അപ്പോഴാണ് അതാ ഒരാൾ ഹബീബാനായ ഉമർ തങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. തന്റെ അനുയായിയിൽപ്പെട്ട ഒരാളാണ്. നരിയാണിക്ക് താഴെ വസ്ത്രമുടുത്തിട്ട് അത് വലിച്ചിഴക്കുന്നുണ്ട്. വ്യക്തിയെ കണ്ടപ്പോ മരണത്തിന്റെ അവസാന സമയവും അവിടുത്തെ മുഖം വിവർണമാവുകയാണ്. അവിടുന്ന് ദേഷ്യം പിടിക്കുകയാണ്. അവിടുന്ന് ഒറ്റ പ്രഖ്യാപനമാണ്, ഇപ്പോഴും ഈ രാജ്യത്തിന്റെ ഭരണാധികാരി, ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ ഭരണാധികാരി ഞാൻ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് ഞരിയാണിക്ക് താഴെ വലിച്ചൊടുക്കുന്ന ആ വസ്ത്രം കയറ്റി ഉടുക്കടാ എന്ന് മരണശയ്യയിൽ കിടക്കുമ്പോ വിളിച്ച് പറഞ്ഞില്ലേ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്? നിങ്ങൾ ചിന്തിക്കണോ, ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അത്രമാത്രം ഗൗരവം ഈ നരിയാണിക്ക് താഴെ വസ്ത്രം ഉടുക്കുന്നവരുടെ വിഷയത്തിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ, ഹബീബായ തങ്ങളെ അവര് സ്വർഗത്തിൽ സ്വർഗ്ഗൂല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവർക്ക് പാപമോചനമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ കണക്കിലെടുക്കണോ. നമ്മൾ ധരിക്കുന്ന വസ്ത്രമായാലും ഏത് വസ്ത്രമായാലും വലിച്ചിഴക്കുന്ന ഒരു അഹങ്കാരിയുടെ സ്വഭാവം അതൊരിക്കലും നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അല്ലാഹു നമ്മുടെ ഈമാൻ നന്നാക്കി തരട്ടെ. അല്ലാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ. വിശാലമായി സംസാരിക്കേണ്ട വിഷയങ്ങളാണ്, പക്ഷേ ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം വലായില അഞ്ചാമത്തെ വിഭാഗം, അവരാരാണെന്നറിയോ? അവര് മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവനാണ്. ഓ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല സുന്ദരമായ കണ്ണ് തന്നിട്ടില്ലേ? ഈ കണ്ണെങ്ങാനും നഷ്ടപ്പെട്ടു പോയാൽ ആ കണ്ണിന്റെ വില നമ്മളെ തിരിച്ചറിയൂലേ? സുബ്ഹാനല്ലാഹ്, എത്ര ആളുകളാ
കരയുന്നത്. നല്ല കണ്ണുള്ളവരായിരുന്നു, പക്ഷേ ഇന്ന് കണ്ണ് കാണാനില്ല. എന്നാൽ പറയട്ടെ, ഉമ്മ ജീവിച്ചിരിക്കുന്നത് വരെ, ഉപ്പ ജീവിച്ചിരിക്കുന്നത് വരെ അവരുടെ മഹത്വം നമുക്ക് മനസ്സിലാകൂല. എന്നാൽ ആ ഉമ്മയും ആ ഉപ്പയും ഒരു ദിവസം ഈ ഭൗതികമായ ലോകത്തോട് വിട പറഞ്ഞാൽ ഉമ്മാന്റെ വില നമ്മൾ തിരിച്ചറിയോ? ഉപ്പാന്റെ വില നമ്മൾ തിരിച്ചറിയോ? സുബ്ഹാനല്ലാഹ്, സ്വന്തം വീട്ടിലേക്ക് ചെന്നിട്ട് നീട്ടി വിളിക്കുന്ന സമയം, മോനെ എന്ന ഉമ്മ മറുപടി പറയുന്ന സമയം, എന്തൊരു ആനന്ദമാണല്ലേ, എന്തൊരു ആവേശമാണല്ലേ. നമ്മുടെ ഉമ്മമാരെ അതെ നമുക്ക് താങ്ങും തണലുമായി വീട്ടിലുണ്ട് എന്നറിയുമ്പോ, പ്രവാസ ലോകത്ത് നിന്ന് ഉമ്മാനെ വിളിക്കുമ്പോ എന്തൊരു ആശ്വാസമാണ്. ഉമ്മയുള്ള ഉമ്മാന്റെ സ്നേഹം അത് വല്ലാത്ത സ്നേഹമല്ലേ? അത് വല്ലാത്ത ആനന്ദമല്ലേ? ഉമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട് ഒരു ദിവസം അതേ ഉമ്മാനെ വീട്ടുകെട്ടി വിളിക്കുന്ന സമയം, എന്ന് വിളിക്കുമ്പോ എന്റെയും നിങ്ങളുടെയും വീടുകളിലെ ഉമ്മയില്ലെങ്കിലോ ഉപ്പയില്ലെങ്കിലോ നമ്മുടെ വേദന ആരോട് പറയാനാണ്? സാധുവായ എന്റെ ഉമ്മയടക്കം ഞങ്ങളുടെ ഉമ്മമാർക്ക് നീ ദീർഘായുസ് നൽകണേ. അല്ലാഹ് നൽകണേ, അല്ലാഹ് ആരോഗ്യം നൽകണേ, അല്ലാഹ് ഉമ്മാന്റെ തണൽ ഞങ്ങൾക്ക് ഒരുപാട് കാലം നൽകണേ. അല്ലാഹ് ഞങ്ങളുടെ ഉപ്പാന്റെ തണൽ ഒരുപാട് കാലം നൽകണേ. അല്ലാഹ് ഉപ്പയെയും ഉമ്മയെയും മറക്കാൻ കഴിയുമോ? ചെറിയ കുഞ്ഞായിരിക്കുന്ന സമയം, ഗർഭം ധരിച്ചിരിക്കുന്ന സമയം, ഞങ്ങളുടെ ഉമ്മയെ കുറിച്ച് നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? ഉമ്മാനെ ഗർഭാവസ്ഥയിലെ ആ ഉമ്മ നിങ്ങളെയും കൊണ്ട് എത്രമാത്രം വേദനകൾ സഹിച്ചിട്ടുണ്ട്. ആ ഉമ്മയിലേക്ക് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ിങ്ങളെ ആ ഉമ്മയിലേക്ക് നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. സുബ്ഹാനല്ലാഹ്, ഗർഭം ധരിച്ച സമയം ആ ഉമ്മ എത്ര രാത്രികളിലാണ് നിങ്ങൾക്ക് വേണ്ടി, എനിക്കും നിങ്ങൾക്കും വേണ്ടി ആ ഉമ്മ ഉറക്കമൊഴിച്ചത്. രാത്രി വലതുഭാഗത്തേക്ക് തിരിഞ്ഞു കിടക്കുമ്പോ ആ ഉമ്മക്ക് തോന്നുകയാണ് കമഴ്ന്നു കിടക്കണോ, കമഴ്ന്നു കിടക്കുമ്പോ ആ ഉമ്മക്ക് തോന്നുകയാണ് മലർന്നു കിടക്കണോ. അങ്ങനെ എത്ര രാത്രികളിലാ നിങ്ങളുടെ ഉമ്മമാര് നിങ്ങൾക്ക് വേണ്ടി ഉറക്കമൊഴിച്ചത്. ഒരു ദിവസം വേദനകൾ സഹിച്ച് ആ ഉമ്മ നിങ്ങളെ പ്രസവിച്ചില്ലേ? സുബ്ഹാനല്ലാഹ്, ഒരു പ്രസവ വേദന ഒരു മരണത്തിന്റെ പകുതി വേദനയാണെന്ന് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ദൂരെ നിൽക്കുന്ന ആളുകളൊക്കെ ഇവിടെ മുന്നിൽ കാർപ്പറ്റിൽ വന്നിരിക്കാൻ സൗകര്യമാണ്. എല്ലാവരും ഇങ്ങോട്ട് വേണം, ഇങ്ങോട്ട് വേണം. അല്പസമയം കൂടി നമുക്ക് ഹദ്ദാദും ഇസ്മാലുസിനെ ഒക്കെ ചൊല്ലാനുണ്ട്. നല്ല നിയ്യത്തോടു കൂടെ പങ്കെടുക്കണം. ഇൻഷാഅല്ലാഹ്, ഇൻഷാഅല്ലാഹ്, ഇൻഷാഅല്ലാഹ്. എല്ലാവരും വരും, എല്ലാവരും വരും. ഈ മുമ്പിലുള്ള ഈ ഭാഗത്ത് ഒരുപാട് ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. ഇൻഷാഅല്ലാഹ് നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഇങ്ങോട്ട് വന്നാൽ, ആ കുട്ടികളും അതുപോലെ തന്നെ മറ്റുള്ളവരൊക്കെ ഇങ്ങോട്ട് വന്നാൽ ധാരാളം സൗകര്യങ്ങൾ ഇവിടെയുണ്ട്. ഇൻഷാഅല്ലാഹ് ഇനി കൂടുതൽ നമ്മുടെ മുന്നിൽ സമയങ്ങളില്ല, ഉള്ള അല്പസമയം നമുക്ക് നന്നായി ഉപയോഗപ്പെടുത്തണം. അള്ളാഹു നമ്മളെ കബൂലാകട്ടെ. എല്ലാവരും വരും, അൽഹംദുലില്ലാഹ്. അങ്ങനെ എല്ലാവരും വരും മുന്നോട്ട് വന്നിട്ട് അങ്ങനെ മുമ്പിലേക്ക് വന്നിരുന്നാൽ നല്ല റാഹത്താണ്, നല്ല സന്തോഷമാണ്, നല്ല സമാധാനമാണ്. നല്ല സദസ്സായി ഒന്നുകൂടി നമുക്ക് മാറ്റാൻ കഴിയും. ഖാസം മദനി, മദനിയുടെ മകള്, സയ്യിദ സയ്യിദ ഹോസ്പിറ്റലിലുള്ളവരുണ്ട്, അങ്ങനെ പല ഹോസ്പിറ്റലുകളിലും പലവരും ഉണ്ട്. എല്ലാവരും വരും, എല്ലാവരും ഒന്ന് മുന്നിൽ വന്നിരുന്നാൽ ഒരു സദസ് നല്ല ഭംഗിയാവും. കുറേ ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യം ഇവിടെ.
ആ ക്യാമറ അതിന്റെ വയറുകളൊന്നും ടച്ചാവരുത്, വളരെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് കുറച്ച് മാറി അങ്ങോട്ട് ഇരുന്നാൽ മതി. എല്ലാവരും വരും. അല്ലാഹു നമ്മുടെ സദസ് കബൂലാക്കട്ടെ, അല്ലാഹു നമ്മുടെ സദസ് കബൂലാക്കട്ടെ. പെരിയാറിലെ ഈ നല്ല മജ്‌ലിസ് അല്ലാഹുവേ സ്വീകരിക്കണേ. അല്ലാഹു ഒരുപാട് മുഅ്മിനീങ്ങൾ വളരെ സന്തോഷത്തോടുകൂടെ മജ്‌ലിസിൽ പങ്കെടുക്കുകയാണ്, നല്ല നീയത്തോടുകൂടെ പങ്കെടുക്കണോ. ഞാൻ നിർത്തുകയാണ്, സമയം നമ്മുടെ മുന്നിൽ ഇനി നീട്ടാനില്ല. ഞാൻ പറയുന്നത് സ്വന്തം ഉമ്മ എന്ന് പറയുന്നത് വല്ലാത്തൊരു സന്തോഷം. ലോകത്ത് നമ്മുടെ ഉമ്മമാർക്കുള്ള സ്ഥാനം വലിയ സ്ഥാനമല്ലേ, വലിയ മഹത്വമല്ലേ ഉമ്മ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഉമ്മയെ വെറുക്കുക, എങ്ങനെയാണ് ഉമ്മയെ ചീത്ത പറയുക, എങ്ങനെയാണ് ഉമ്മയെ മോശമാക്കുക, എങ്ങനെയാണ് ഉമ്മയോട് പിണങ്ങി നിൽക്കുക, എന്തേതും അങ്ങനെയാണ് അതിന് സാധിക്കുക. സുന്നത്ത് നിസ്കരിക്കുന്ന സമയത്ത് ഉമ്മ വന്ന് വിളിച്ചാൽ ആ ഉമ്മക്ക് മറുപടി കൊടുക്കണമെന്നല്ലേ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ മഹാന്മാര് പഠിപ്പിക്കുന്നത്. ഫർദ് നിസ്കരിക്കുമ്പോഴല്ലേ, അങ്ങനെ ആര് തെറ്റിദ്ധരിച്ചു പോകരുത്. ഫർദ് നിസ്കരിക്കുന്ന സമയത്ത് ഉമ്മ വന്ന് വിളിച്ചാൽ ഉമ്മയുടെ വിളിക്കുത്തരം നൽകേണ്ടതില്ല. പക്ഷേ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ നിസ്കരിക്കുന്ന സമയത്ത് ഹബീബായ തങ്ങൾ വന്ന് വിളിച്ചാൽ, ഫർദ് നിസ്കാരമാവട്ടെ ഏത് വലിയ നിസ്കാരമാവട്ടെ, ഹബീബായ തങ്ങൾ വന്ന് വിളിച്ചാൽ ആ ഫർദ് നിസ്കാരത്തിൽ നിന്ന് കൈയിളക്കിയിട്ട് ഹബീബായ തങ്ങൾ ഉത്തരം നൽകണം അത്രേ. എന്നാൽ സുന്നത്ത് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അത് ഏത് സുന്നത്ത് നിസ്കാരമാവട്ടെ, അപ്പോഴാണ് ഉമ്മ വിളിക്കുന്നത് മോനെ, ആ സുന്നത്ത് നിസ്കാരത്തിൽ നിന്ന് കൈയിളക്കിയിട്ട് ആ ഉമ്മാന്റെ ആ വിളിക്കുത്തരം നൽകണമെന്ന് പഠിപ്പിക്കുന്ന മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. അത്ര വലിയ സ്ഥാനമുണ്ട് ഉമ്മമാർ. സുബ്ഹാനല്ലാഹ്. ആ ഉമ്മ ഒരു ദിവസം കണ്ണടച്ചാൽ സുബ്ഹാനല്ലാഹ് ഓർക്കാൻ പോലും കഴിയാത്ത ഒരു ദിവസമാണ്. അല്ലാഹുവേ ഞങ്ങളെ ഉമ്മമാർക്ക് നീ ദീർഘായുസ് നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ അല്ലാഹ്. മരിച്ചു കിടക്കുന്ന ഉമ്മാന്റെ ജനാസയെ കുറിച്ച് ഓർത്തു നോക്കൂ മുഅ്മിനീങ്ങളെ, നമ്മൾ എങ്ങനെയാണ് ഉൾക്കൊള്ളുക. സുബ്ഹാനല്ലാഹ്. ഉമ്മമാര് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹുവേ ആ ഉമ്മാന്റെ ഖബർ, ആ ഉമ്മമാരുടെ ഖബർ ഈ സ്വർഗത്തിന്റെ വീടാക്കണേ റഹ്മാനെ. ജനാസ കുളിപ്പിക്കാൻ വേണ്ടി ഉമ്മാന്റെ ജനാസ ആ കുളിപ്പിക്കുന്ന റൂമിലേക്ക് എടുക്കുന്ന സമയത്ത് കുളിപ്പിക്കുന്ന ആളുകളോട് പോയി ചെന്ന് പറയണം, എന്റെ ഉമ്മാനെ ശരീരത്തിൽ വേദനിപ്പിക്കല്ലേ, എന്റെ ഉമ്മാനെ കഴുവ, മെല്ലെ 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 കഴുകണേ. ആ ഉമ്മാന്റെ ജനാസ കഫവും ചെയ്ത് ആ ഉമ്മാന്റെ ജനാസയും പുറത്തുകൊണ്ട് പള്ളിയിലേക്ക് പോകുന്ന ഒരു ദിവസമുണ്ട്. സുബ്ഹാനല്ലാഹ്. നാഥനായ റബ്ബിന്റെ പള്ളിയിലേക്ക് പോകുന്ന ഒരു പഴയ ചെരുപ്പിട്ട് ആ ചെരുപ്പിന്റെ മുകളിൽ നടക്കുമ്പോഴും മകനിക്ക് നല്ലൊരു ചെരുപ്പ് വാങ്ങിച്ചു കൊടുക്കണമെന്ന് വിചാരിച്ച് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഓടി നടന്ന് നമുക്ക് വേണ്ടി പ്രയാസപ്പെട്ട നമ്മുടെ ഉപ്പമാരില്ലേ, അത്യാവശ്യം നിനക്ക് നല്ല ആരോഗ്യവും, നിനക്ക് നല്ല താടിയും, നിനക്ക് നല്ല ശരീരവും, നിനക്ക് നല്ല സാമ്പത്തിക ശേഷിയും, നിനക്ക് നല്ല സൗകര്യങ്ങളും വരുമ്പോ നിന്റെ ഉപ്പാന നീ മറന്നോടാ, നീ ഏത് സ്വർഗത്തിലേക്കാണ് പോകാൻ ആഗ്രഹിക്കുന്നത്, നീ എവിടേക്കാണ് കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്നത്. നിന്റെ ഉമ്മാന്റെ മുഖത്തെ കടിച്ചിട്ട്, നിന്റെ ഉമ്മാനെ വറുപ്പിച്ചിട്ട്, നിന്റെ ഉമ്മാനിന്റെ നിന്റെ കാരണം കൊണ്ട് ഒരു തുള്ളി കണ്ണുനീര് നിന്റെ കാരണം കൊണ്ട് നിന്റെ ഉമ്മാന്റെ കണ്ണിൽ നിന്ന് വന്നിട്ട് ഉമ്മാനെ വറുപ്പിച്ചിട്ട് ഏത് സ്വർഗത്തിലേക്കാടാ നീ പോകാൻ ആഗ്രഹിക്കുന്നത്. കഴിയൂല ചെറുപ്പക്കാര, കഴിയൂല പെങ്ങളെ, എത്ര വലിയ ഉന്നതിയിലേക്ക് എത്തിയാലും, എത്ര വലിയ അധികാരങ്ങൾ കിട്ടിയാലും, എത്ര വലിയ ഉന്നതി നീ പറഞ്ഞാലും, നിന്റെ ഉമ്മാന്റെ നിന്റെ ഉപ്പാന്റെ പൊരുത്തം കിട്ടാതെ നിനക്ക് സ്വർഗത്തിൽ കിടക്കാൻ കഴിയൂല. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഉമ്മാനെ പൊരുത്തം വാങ്ങണം, ഉമ്മാന്റെ സ്നേഹം വാങ്ങണം, ഉപ്പാന്റെ പൊരുത്തം വാങ്ങണം, എന്നിട്ട് നല്ലവനായി ജീവിക്കണം. അല്ലാഹുവേ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ. അല്ലാഹ് ഉമ്മ എന്ന് പറയും.
പറയുന്ന മഹത്വത്തെ പറയുകയാണെങ്കിൽ ഒരുപാട് ഒരുപാട് പറയുവാനുണ്ട്. പക്ഷേ അതിലേക്ക് ഞാൻ കൂടുതൽ കടന്നു പോകുന്നില്ല. ലോകത്തെ ഏറ്റവും വലിയ ഉമ്മയാരാണ്, ഏറ്റവും വലിയ ഉപ്പയാരാണ്? ആ ചോദ്യത്തിന് ഒരേ ഒരു മറുപടി മാത്രമേയുള്ളൂ. ലോകത്തിന്റെ കാരുണ്യത്തിന്റെ കടലായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പയല്ലേ, ഉമ്മയല്ലേ? ബിരിയാണിക്ക് മുകളിൽ ഞാൻ പാന്റ് ധരിച്ചവനാണെന്ന് അഹങ്കരിക്കുന്ന ചില മനുഷ്യന്മാര് ഹബീബായ തങ്ങളുടെ ഉപ്പയെയും ഹബീബായ തങ്ങളുടെ ഉമ്മയെയും നരകത്തിൽ കടക്കാൻ വേണ്ടി സ്റ്റേജുകൾ കെട്ടുകയല്ലേ? അവര് നരകത്തിൽ കടക്കൂലേ? അവരല്ലേ നരകത്തിൽ കടക്കുക? സ്വന്തം ഉമ്മാനെയും സ്വന്തം ഉപ്പാനെയും ആരെങ്കിലും വിഷമിപ്പിച്ചാൽ തന്നെ അവര് സ്വർഗത്തിൽ കടക്കൂലേ? പിന്നെ ഹബീബായ തങ്ങളുടെ ഉപ്പയെയും ഉമ്മയെയും നരകത്തിലാണെന്ന് ആരെങ്കിലും പറഞ്ഞാലോ? സുബ്ഹാനല്ലാഹ്, ബിദഅത്തിന്റെ കക്ഷികള് സ്റ്റേജ് കെട്ടിയിട്ട് അവരുടെ പ്രഭാഷണത്തിന്റെ വിഷയമാണ്. എന്താണ് അവരുടെ പ്രഭാഷണത്തിന്റെ വിഷയം? സുബ്ഹാനല്ലാഹ്, ഹബീബായ തങ്ങളുടെ ഉപ്പയും ഉമ്മയും നരകത്തിലാണ് പോലും. നഊദു ബില്ലാഹ്. അല്ലാഹു നമ്മുടെ ഈമാനിനെ കാക്കട്ടെ. അല്ലാഹു എത്ര വലിയ സുന്ദരമായ ഒരു സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസത്തിലാണ് എന്നെയും നിങ്ങളെയും ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത് എന്ന് ഓരോ നിമിഷവും നമ്മൾ ചിന്തിക്കണം. അല്ലാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ. ബിദഅത്തിന്റെ കക്ഷികളിൽ നിന്ന് നമ്മുടെ നാടുകളെ, നമ്മുടെ പാവപ്പെട്ട സമൂഹത്തെ, ഉമ്മത്തിനെ അല്ലാഹുവേ നീ കാത്തു രക്ഷിക്കണേ. അല്ലാഹ്, ഞാൻ പറഞ്ഞു വരുന്നത് ആറാമത്തെ ഒരു വിഭാഗമുണ്ട്, അതേ കള്ളുകുടിയനാണോ, അതേ മയക്കുമരുന്നിന്റെ അടിറ്റാണോ, അതേ കഞ്ചാവിന്റെ അടിറ്റാണോ? ഇല്ല മോനെ, മോളെ സ്വർഗത്തിൽ കടക്കാൻ കഴിയൂല, നരകത്തിൽ നിന്ന് രക്ഷപ്പെടൂല. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. വിചാരികളായ ആളുകളെ, അതുപോലെ തന്നെ കള്ളുകുടിയന്മാരായ ആളുകളെ, ഔദുബില്ല മദനീയം തുടങ്ങിയതിന്റെ ശേഷം ഒരുപാട് ദിക്കുകളിൽ നിന്ന് ചില ഫോൺ കോളുകൾ വരാറുണ്ട്. ആ ഫോൺ കോളുകളിൽ ചിലത് ഉസ്താദേ, എന്റെ ഭർത്താവ് കള്ളുകുടിയനാണ്, എന്റെ ഭർത്താവ് അതേ വീട്ടിലേക്ക് വരുന്ന സമയത്തെ മദ്യത്തിന്റെ കുപ്പിയുമായിട്ടാണ് വരുന്നത്. ജ്യൂസ് കുടിക്കുന്ന ലാഘവത്തിലാണ് എന്റെ ഭർത്താവ് കള്ളു കുടിക്കുന്നത്. മദനീയം കേൾക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന മുഅ്മിനീങ്ങളോട്, നല്ലവരായ സഹോദരങ്ങളോട്, ഉമ്മമാരോട് ഓർമ്മപ്പെടുത്തുവാൻ, ചെറുപ്പക്കാരോട്, ചെറുപ്പക്കാരികളോട് ഓർമ്മപ്പെടുത്തുവാനുള്ളത് ഈ വലിയ ദുരന്തത്തിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നിങ്ങൾ കണ്ടില്ലേ എന്തൊക്കെ വേദനാജനകമായ വാർത്തകളാണ് കേൾക്കുന്നത്? ആദ്യകാലങ്ങളിൽ ചെറുപ്പക്കാരായ ആളുകള് മാത്രമാണ് ഈ കള്ളുകുടിയുടെയും മയക്കുമരുന്നിന്റെയും അഡിക്റ്റുകളായുള്ള വിവരങ്ങൾ ലഭിച്ചിരുന്നതെങ്കിൽ അതിൽ നിന്ന് മാറി മാറി കുട്ടികൾ വരെ ഇതിന്റെ അഡിക്റ്റുകളായി എന്ന വാർത്തയാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. സുബ്ഹാനല്ലാഹ്, പുതിയ ക്യാമ്പസ് സിസ്റ്റങ്ങളിൽ നിന്ന് ഇവർ പലതും പഠിക്കുന്നുണ്ട്. എന്റെ മകളതല്ല, എന്റെ മകനതാവൂല എന്ന് വിചാരിച്ച് നിൽക്കാനുള്ള സമയമല്ല. നല്ല ജാഗ്രത വേണേ രക്ഷിതാക്കളെ, നല്ല ജാഗ്രത വേണേ ഉമ്മമാരെ. എവിടേക്കാണ് നിങ്ങളുടെ മകള് പോകുന്നത്? എന്താണ് നിങ്ങളുടെ മകൾ കഴിക്കുന്നത്? എവിടെ നിന്നാണ് നിങ്ങളുടെ മകൾ വരുന്നത്? നല്ല ശ്രദ്ധ വേണേ. എന്റെ ശബ്ദം ശവിക്കുന്ന കരളിന്റെ കഷ്ണങ്ങളായ നല്ലവരായ ചെറുപ്പക്കാരെ, ഈ മയക്കുമരുന്നിന്റെ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മളത് രുചിച്ചു നോക്കുന്നവരായാൽ നൗദുബില്ലാ
അതുകൊണ്ടുണ്ടാകുന്ന ദുരന്തം വലുതാണ്. അതിന്റെ ദുരന്തങ്ങളാണ് ഇന്ന് സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്രയെത്ര ചെറുപ്പക്കാരാണ് ലഖും ലഖാനുമില്ലാതെ സ്വന്തം ഉമ്മയെയും സ്വന്തം ഉപ്പയെയും ഉപദ്രവിച്ചുകൊണ്ട് സ്വന്തം ഭാര്യയെ കഴുത്തു മരിഞ്ഞരിച്ച് കൊല്ലുന്ന സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ നല്ല നല്ല ജ്യൂസുകൾ നമുക്ക് കുടിക്കാം, നല്ല നല്ല പാനീയങ്ങൾ നിങ്ങൾക്ക് രുചിക്കാം. പക്ഷേ ആ പാനീയങ്ങൾ രുചിക്കുന്നതിന് പകരം അള്ളാഹ് ഇഷ്ടപ്പെടാത്ത മദ്യത്തിന്റെ മയക്കുമരുന്നിന്റെ അടിത്തികള് ആയിക്കൂടാ. അങ്ങനെ ആരെങ്കിലും എന്റെ സദസ്സിൽ ഉണ്ടെങ്കിൽ അവരോട് പറയട്ടെ, ചെറുപ്പക്കാരാ സഹോദരാ, ഇന്ന് രാത്രി മുതല് അതിൽ നിന്ന് ഞാൻ മാറി എന്ന തീരുമാനമെടുക്കണോ? വയനാട്ടിൽ നിന്ന് ഒരാൾ വിളിച്ചു, ഒരു സഹോദരി, സഹോദരി ഉസ്താദേ, എന്റെ ഭർത്താവ് മുഴുവനും കള്ളുകുടിയനായിരുന്നു, പക്ഷേ ഞാൻ എന്ത് ചെയ്തു? എന്നും മദനീയത്തിൽ പങ്കെടുത്തു. എന്നിട്ട് ഹന്നാദ് ചൊല്ലി, ഇസ്മാഉൽ ഹുസ്ന ചൊല്ലി. എന്നിട്ട് ഞാൻ ഉസ്താദേ എന്റെ ഭർത്താവിന് കുടിക്കാൻ കൊടുത്തു. ആദ്യമൊക്കെ വീട്ടിലേക്ക് കയറി വരുമ്പോ എന്റെ ഭർത്താവ് ഞാൻ മദനീയം കാണുമ്പോ എന്നോട് ദേഷ്യം പിടിക്കാറുണ്ടായിരുന്നു. വെള്ളം നിത്യേന കുടിച്ചു കുടിച്ച് അവസാനം എന്റെ ഭർത്താവിന്റെ കൽവ് മാറി മാറി എന്ന് മാത്രമല്ല, എന്റെ ഭർത്താവിന് എന്നെ കാണും മുമ്പ് മദനീയത്തിൽ വന്നിരിക്കണം. അത് കേട്ടപ്പോ എന്റെ മനസ്സ് വല്ലാതെ സന്തോഷിച്ചു പോയി. അല്ലാഹു എല്ലാവർക്കും നന്മ ചെയ്യാനും അല്ലാഹു നന്മയിൽ ഒരുമിച്ചു കൂടാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമ്മുടെ കൽബ് നന്നാക്കട്ടെ. അല്ലാഹു നമ്മുടെ ഹൃദയം നന്നാക്കട്ടെ. ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. എന്തിനാണ് ഈ വിഷയം സംസാരിച്ചതെന്ന് ചോദിച്ചാൽ കേവലം എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾ മാത്രമല്ല, ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ദിക്കുകളിൽ നിന്ന് ഈ പരിപാടി കേൾക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. അവർക്ക് കൂടി പാഠമാകുന്നതിന് വേണ്ടിയാണ് എത്രയോ രാജ്യങ്ങളിൽ നിന്ന്, ലണ്ടനിൽ നിന്ന്, സിംഗപ്പൂരിൽ നിന്ന്, മലേഷ്യയിൽ നിന്ന്, ശ്രീലങ്കയിൽ നിന്ന്, ഓസ്ട്രേലിയയിൽ നിന്ന്, അതുപോലെ തന്നെ ഗൾഫിന്റെ കുവൈത്തിലെ ഖത്തർ, ഒമാൻ, ബഹ്റൈൻ തുടങ്ങിയ വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളിൽ നിന്ന്, സൗദിയിൽ നിന്ന്, മക്കയിൽ നിന്ന്, മദീനയിൽ നിന്ന്, കേരളത്തിന്റെ വ്യത്യസ്തങ്ങളായ ജില്ലകളിൽ നിന്ന്, കർണാടകയിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന്, അങ്ങ് മഹാരാഷ്ട്രയിൽ നിന്ന് വരെ ഈ പരിപാടി കേൾക്കുന്ന ധാരാളം മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, അവരിലെല്ലാവർക്കും പാഠമാകുന്നതിന് ഈ ശഅബാൻ 15 വരുന്നതിന് മുമ്പ് നമ്മുടെ വീടുകളെല്ലാം അലങ്ക വൃത്തിയാവണോ? വീടിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ എവിടെയെങ്കിലും അതേ ചിലന്തി വല എട്ടുകാലി വല വെച്ചിട്ട് നമ്മുടെ വീടുകളിൽ ചിലന്തി വല കൂട് കെട്ടിയിട്ട് ആ നജസ്സുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം നീക്കം ചെയ്ത് നല്ല വസ്ത്രങ്ങൾ വാങ്ങി സഹോദരിമാര് പ്രത്യേകിച്ച് നിസ്കാര കുപ്പായം വാങ്ങാൻ കഴിയുന്നവർ നിസ്കാര കുപ്പായങ്ങളെല്ലാം വാങ്ങി അങ്ങനെ വിശുദ്ധമായ റമദാനിനെ സ്വീകരിക്കാൻ വേണ്ടി ഈ 15 വരുന്നതിന് മുമ്പ് നമ്മളെല്ലാവരും തയ്യാറാകണം. നല്ല ഒരു റമദാനായി ഈ റമദാനിനെ നമുക്ക് കൊണ്ടുവരണം. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ. അല്ലാഹ് നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ. റഹ്മാനേ അതിനുള്ള അവസരവും അതിനുള്ള തൗഫീഖും ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ് എന്ന് ദുആ ചെയ്തുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ പവിത്രമായ സദസ്സ് ഇവിടെ സംഘടിപ്പിക്കുമ്പോ ഇതിന്റെ സംഘാടകരുടെ മുന്നിൽ ഒരു വലിയ ഒരു നിയ്യത്തുണ്ട്. ആ നിയ്യത്താണ് നിങ്ങൾ ആ ബാനറിൽ കാണുന്നത്. അവരുടെ വലിയ ഒരു മുറാദാണ് ഈ നാട്ടിലെ ഒരു മദ്രസ, ആ മദ്രസ അവിടെ നിന്ന് നീക്കാതെ പത പഴകിയും അതിന്റെ മുകളിൽ ഒരു പഴയ പള്ളി, ആ പള്ളി എല്ലാ നിലക്കും ഉപയോഗിക്കാൻ കഴിയാത്ത രൂപത്തിൽ വല്ലാത്തൊരു വിഷമത്തിലാണ്. ആ പള്ളി, ആ മദ്രസ പഴകി പഴക്കമുള്ള വർഷങ്ങൾ പഴക്കമുള്ള മദ്രസ അത് പൊളിച്ചു മാറ്റി അതിന്റെ മുകളിലെ കുടുംബങ്ങൾക്ക് താമസിക്കാൻ കഴിയുന്ന നമ്മുടെ ഈ പള്ളിക്ക് വേണ്ടി സ്ഥായിയായ ഒരു വരുമാനത്തിന് ഒരു വകുപ്പുണ്ടാകുന്ന രൂപത്തിൽ ഒരു നല്ല ഒരു സംരംഭം ഇവിടെ വരേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ചൊല്ലാൻ വേണ്ടി പോവുകയാണ്, കടക്കാൻ പോവുകയാണ്.
പോവുകയാണ്. അങ്ങനെ കടക്കുന്നതിന് മുമ്പ് ഓരോരുത്തരും നിങ്ങളുടെ മനസ്സുകൊണ്ട് നിശ്ചിതിയത്ത് വെക്കണം. ആ മഹത്തായ ഒരു സ്ഥാപനം അവിടെ വരുന്ന സമയത്ത് ഈ സ്ഥാപനത്തിലേക്ക് എന്റെ വക ഒരു 500 കല്ല് അല്ലെങ്കിൽ ഒരു 1000 കല്ല് അല്ലെങ്കിൽ അതിലേക്ക് വേണ്ട ആവശ്യമുള്ള സിമെന്റുകളെ അതിലേക്ക് ആവശ്യമുള്ള കമ്പികളെ അത് എന്റെ വക കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് ഒരു 100 കല്ല് ഒരു 300 കല്ല് ഒരു ലോഡ് കല്ല് അല്ലെങ്കിൽ ഒരു 25 ചാക്ക് സിമെന്റ് ഞാൻ അതിലേക്ക് കൊടുക്കുമെന്ന നെയ്യത്തോടുകൂടെ സദസ്സിലുള്ളവരെ ഇവിടെ ഇരുന്ന് അതൊന്ന് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഈ പരിപാടി സംഘടിപ്പിച്ച സംഘാടകർക്ക് വലിയ സന്തോഷമായി വലിയ സമാധാനമായി. സഹായിച്ചവർക്ക് അല്ലാഹുവിന്റെ അടുക്കൽ വലിയ കൂലിയായി. അല്ലാഹുവേ നീ ഇവരുടെ ആഗ്രഹങ്ങളെ പൂർത്തിയാക്കണേ. അല്ലാഹ് നീ അത് ഉയർന്നു കാണാനുള്ള തൗഫീഖ് ഈ മദനിയത്തിന്റെ ഭാഗമായി ഞങ്ങൾക്ക് ഉയർന്നു കാണാനുള്ള തൗഫീഖ് നീ നൽകണേ റഹ്മാനേ എന്ന് ദുആ ചെയ്തുകൊണ്ട് അല്ലാഹു നമ്മളെ നന്നാക്കി.